ഒന്ന് വിശദമാക്കാമോ എപ്പോൾ പോലെ ഇപ്പോഴത്തെ ഏറ്റുമുട്ടലും തുടങ്ങിയത് ആണ് എല്ലാ കൊല്ലവും റംസാൻ മാസമായ ഹമാസിന് ഇത് സ്ഥിരം പരിപാടിയാണ് ലോക മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് റംസാൻ മാസത്തിലാണ് അപ്പൊ ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കും ആ തിരിച്ചടി കിട്ടി കഴിഞ്ഞാൽ പലസ്തീനുകൾ കരയും ആ കരച്ചിൽ കേട്ടാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ സേവ് ഗാസ എന്ന് പറഞ്ഞ് അവരും കരയും ഇതിന്റെയൊക്കെ അനന്തരഫലമായി ലോകം മുഴുവൻ മുസ്ലിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ധനത്തിന്റെ നല്ലൊരു വിഹിതം ഹമാസിന്റെ കയ്യിലെത്തും പലസ്തീൻ നേതാക്കളെല്ലാം കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ളവരാണ് ഈ റംസാൻ മാസത്തിലാണ് പല ഹമാസ് നേതാക്കളും ഗാസയിലെത്തുന്നത് റംസാൻ കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും പലരും താമസിക്കുന്നത് യൂറോപ്പിലോ ദുബായിലോ ഒക്കെയാണ് യാസർ റഫാത്ത് പുള്ളി റാമള്ളയിലാണ് താമസിച്ചിരുന്നതെങ്കിലും ഈ യാസർ റർഫാത്തിന്റെ ഭാര്യയും മകളും പാരീസിലാണ് താമസിച്ചിരുന്നത് പാവപ്പെട്ട പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി മനസ്സിലുള്ള മനുഷ്യർ കൊടുത്ത പണത്തിൽ നിന്നാണ് ഓരോ മാസവും ഒരു ലക്ഷം ഡോളർ അതായത് ഇന്നത്തെ കണക്ക് വെച്ച് ഏതാണ്ട് മുക്കാ കോടി രൂപ ഓരോ മാസവും ഒരു വർഷത്തിൽ എട്ട് കോടി രൂപ ഒമ്പത് കോടി രൂപയുടെ അടുത്ത് ഈ യാസർ റഫാത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും പാരീസ് നഗരത്തിലെ ആഡംബര ജീവിതത്തിനു വേണ്ടി മണി എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വായിക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം തുടങ്ങുന്നത് ഇസ്രായേലിലെ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് കിഴക്കൻ ജെറുസലേമിൽ അനധികൃതമായി താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ കോടതി ഉത്തരവിട്ടിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം കിഴക്കൻ ജെറുസലേമിലുള്ള മുസ്ലീങ്ങളെ മൊത്തം കുടിയൊഴിപ്പിക്കാനല്ല കോടതി പറഞ്ഞത് അനധികൃത കുടിയേറ്റം നടത്തി അവിടെ താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനാണ് കോടതി പറഞ്ഞത് കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയ പോലീസിനെ പല സ്ത്രീകളും ആക്രമിച്ചു എന്നിട്ട് അവരുടെ മോസ്റ്റ് ഉണ്ടല്ലോ അവിടെ മസ്ജിദുൽ അക്സ ആ മസ്ജിദുൽ അക്സയ്ക്ക് അകത്ത് കയറി ഒളിച്ചിരുന്നു മുമ്പേ തന്നെ ഈ മസ്ജിദുൽ അക്സയിൽ കല്ലുകളും മറ്റും ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് അതെടുത്ത് പോലീസിനെ പട്ടാളത്തിന് എറിയാൻ തുടങ്ങി പിന്നെ നമ്മൾ ഈ വിഷുവിനൊക്കെ കത്തിച്ചുവിടുന്ന വാണമുണ്ടല്ലോ ആ അതുപോലുള്ള അതിന്റെ കൂടി വലിയ സാധനം അതൊക്കെ അവർ വെച്ചിരുന്നു എന്നിട്ട് അത് അവിടുന്ന് തീ കൊടുത്ത് ഈ ഇസ്രായേൽ പോലീസിനെയും പട്ടാളത്തിന്റെ ഇടയിലേക്ക് ഇതൊക്കെ വിടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി അപ്പൊ നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പോലീസ് മസ്ജിദുൽ അക്സൈൻ ഒളിച്ചിരുന്നുകൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന ഈ പലസ്തീൻ ഭീകരനെ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചു എന്നിട്ട് മസ്ജിദുൽ അസയ്ക്കകത്ത് കയറി ഈ ആക്രമണകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് പലസ്തീനികൾ ഇതെല്ലാം ചെയ്തത് മസ്ജിദുൽ മസ്ജിദുൽസിക്കാകത്ത് ഇസ്രായേൽ സൈന്യം കയറി എന്നും പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിൽ പിന്നെ ഭയങ്കര പ്രചരണം തുടങ്ങി ലോകമെമ്പാടുമുള്ള മുസ്ലീങ്ങൾ അത് കേട്ടപ്പോഴേ ആവേശം കയറി ഇസ്രായേലിനെ തകർക്കണം എന്ന് കൊലവിളി മുടക്കാൻ തുടങ്ങി ഹമാസ് ഇടതടവില്ലാതെ ഇസ്രായിലേക്ക് മിസൈൽ ആക്രമണം ആരംഭിച്ചു മലയാളികൾ ധാരാളമുള്ള ഇസ്രായേലിലെ എസ്കലോൻ എന്ന നഗരത്തിലേക്ക് അഞ്ചു മിനിറ്റിനുള്ളിൽ നൂറ്റി മുപ്പത്തിയേഴ് മിസൈലുകളാണ് ഹമാസ് വിട്ടത് അതായത് ഓരോ രണ്ട് സെക്കൻഡിലും ഒരു മിസൈൽ എന്നുള്ള കണക്ക് ആ ലെവലിലാണ് ഇസ്രായേലിലേക്ക് മിസൈൽ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ തുടർമാനമായ ആക്രമണം വന്നപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു ആ തിരിച്ചടിയിലാണ് കുറെ പലസ്തീനുകൾ മരിച്ചത് ആ മരിച്ചതിൽ കുട്ടികളൊക്കെ ഉണ്ട് ഇസ്രായേലിനെതിരെ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ഇതാണ് ഇസ്രായേൽ കുരുന്നുകൾ ഗാസയിലെ കുരുന്നുകളെ കൊല്ലുന്നു കുരുന്നുകളെ കൊല്ലുന്നു എന്നുള്ളത് അതും കൂടി നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നത് ഇതിലൂടെ ഒരു യുദ്ധതന്ത്രമാണ് ഈ ീനുകളുടെ അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു യുദ്ധതന്ത്രമാണ് പലസ്തീനിലെ തീവ്രവാദികൾ ചെയ്യുന്ന പരിപാടി സ്കൂളുകളുടെയോ അല്ലെങ്കിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ ആശുപത്രികളുടെയൊക്കെ അടുക്കൽ നിന്ന് അതിൻ്റെ ഒന്ന് കഴിഞ്ഞിട്ട് അറിയിന്ന് അല്ലെങ്കിൽ അടുത്ത് നിന്നിട്ടാണ് ഇവര് ഇസ്രായലിലേക്ക് റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നത് റോക്കറ്റ് ഇപ്പൊ മിസൈലാണ് പണ്ടൊക്കെയായിരുന്നു റോക്കറ്റ് മിസൈൽ ആക്കിയത് അപ്പൊ ഇത് ഇസ്രായേൽ ആണെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ശത്രുക്കളുടെ ഇടയിൽ അതിജീവിച്ചു പോകുന്നത് ഇസ്രായേലിന്റെ ചുറ്റുപാടുമുള്ള ഏതൊരു രാഷ്ട്രത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് എന്തെങ്കിലും സ്ഫോടക വസ്തു വിക്ഷേപിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ വിക്ഷേപിച്ച പ്രദേശം ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് തിരിച്ച് മിസൈൽ അയക്കാൻ കമ്പ്യൂട്ടർ സംവിധാനം ഇസ്രായേൽ പ്രതിരോധ വിദഗ്ധരെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ടവരെ അപ്പോൾ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇതിന്റെ ബുദ്ധി കേന്ദ്രത്തിന് പിന്നെ കൊല്ലവർ പക്ഷെ ആ സ്പോട്ടിൽ ഇവിടെ ആരാണോ മിസൈൽ വിട്ടത് അവനെ അപ്പൊ തന്നെ കൊല്ലുക പിന്നെ അതിന്റെ പുറകെ ഗൂഢാലനൊക്കെ നടത്തിയവരോ അതൊക്കെ കൊല്ലുക ഇതാണ് അവരുടെ ഉദ്ദേശം അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ചെയ്യുന്നവർക്കറിയാം അങ്ങോട്ടേക്ക് മിസൈൽ വിടുന്നവർക്കറിയാം ഞങ്ങൾ മിസൈൽ വിട്ട് ചില്ല മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ആ സമയാകുമ്പോഴേക്കും തിരിച്ചുകൂടെ മിസൈൽ വന്ന് വീണ്ടുണ്ടാവുന്നവർക്കറിയാം അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു പോകാനുള്ള വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് വിക്ഷേപണം കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ആ വണ്ടി കയറി അവർ സ്ഥലം കാര്യാക്കും അപ്പൊ ചില മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകൾ മിസൈലുകളിൽ കെട്ടിടങ്ങളിൽ വന്ന് വീഴും ഈ കെട്ടിടങ്ങളുടെ അകത്തുണ്ടായിരിക്കുന്നത് ചിലപ്പോ അത് സ്കൂളിന്റെ അടുത്താണ് ഇവര് വിട്ടിരിക്കുന്നതെങ്കിൽ സ്കൂൾ കെട്ടിടം തകരും നിരപരാധികളായ കുട്ടികളും മരിക്കും അല്ലെങ്കിൽ ആശുപത്രിയുടെ അടുത്ത് നിന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ആശുപത്രി കെട്ടിടം തകര അതിനകത്തുള്ള രോഗികളും മരിക്കും അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെ അടുത്ത് നിന്നാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അഭ്യാർത്ഥികൾ ക്യാമ്പുകളിലുള്ള അന്തേവാസികൾ അഭ്യർത്ഥികളായിരിക്കുന്നവർ കൊല്ലപ്പെടും അപ്പോൾ ഇത് പുറത്ത് എന്നിട്ട് ഇവരുടെയൊക്കെ പടം കാണിച്ചിട്ട് പലസ്തീൻ തീവ്രവാദികളിൽ ലോകത്തുള്ളവരുടെ സഹതാവും പിടിച്ചു എന്നാണ് എന്താണ് പറയുന്നത് ഇസ്രായേലിന് ഒരു മനസാക്ഷിയുമില്ല കണ്ണു മുക്കൂലില്ല ഓഹ് ഹൃദയം എന്ന് പറയുന്ന സാധനം ഇല്ല കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളടത്തേക്കാണ് ഒരു മിസൈൽ വിട്ട് കുഞ്ഞുങ്ങളെ കൊന്നതെന്നൊക്കെ ഇത് കമ്പ്യൂട്ടറാണ് അങ്ങോട്ടേക്ക് ഇത് വിട്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അവർ അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇറായിലിന്റെ ഉള്ളിലേക്ക് ഒരു മിസൈൽ വന്നു വേണേണം അല്ലെങ്കിൽ റോക്കറ്റ് വന്നു വേണം ഉടനെ തന്നെ ഇവിടുന്നാണോ വിട്ടിരിക്കുന്നത് അവിടേക്ക് ഒരു റോക്കറ്റ് തിരിച്ചുവിടുക എന്നുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഇതെല്ലാം ഇത് ചെയ്യുന്നത് അല്ലാണ്ട് കമ്പ്യൂട്ടർ അറിയില്ല അത് അവിടെ ആശുപത്രിയാണോ സ്കൂൾ ആണോ അറിയുന്നില്ല വന്ന് അവിടുന്നാ അവിടെ അത് തിരിച്ചുവിടും അത് ഇവര് ഉപയോഗിക്കുകയാണ് ഈ പലസ്തീൻ തീവ്രവാദികൾ തീരവാദികൾ ഉപയോഗിക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു ഇത് വെച്ച് സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തിട്ട് അവരുടെ ആ ശവം കാണിച്ച് പലസ്തീനിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്ന പേരിൽ നല്ലൊരു ഫണ്ട് ലോക ജനതകളിൽ നിന്ന് ഇവർ ഒപ്പിച്ചെടുക്കും ഈ ഫണ്ടിലെ തുകകളൊക്കെ ചെലവാകുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയല്ല തീവ്രവാദികൾക്ക് ആയുധം വാങ്ങാൻ വേണ്ടിയാണ് അതാണ് ഇതിന്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ യുദ്ധാന്തരം ഹമാസിന്റെ യുദ്ധാന്തരം എന്ന് പറയുന്നത് ഇതാണ് ഇവര് ഈ പലസ്തീനിലെ മനുഷ്യരെ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഹമാസിന്റെ കമാൻഡർമാരെല്ലാം ഗാസയിൽ വന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലയിലാണ് താമസിക്കുക ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർ മാറുകയേയില്ല അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്ന അറിയാമോ ഇന്നലെ ഹമാസിന്റെ അലക്സാ ബ്രിഗേഡുണ്ട് അവരുടെ സായുധ വിഭാഗം അലക്സാ ബ്രിഗേഡിന്റെ മൂന്ന് കമാൻഡർമാരൊക്കെയാണ് ഇസ്രായേൽ വധിച്ചത് അവരെ വധിക്കാൻ വേണ്ടിയിട്ട് മിസൈൽ വിട്ടു കഴിഞ്ഞപ്പോൾ അവർ മാത്രമല്ല മരിച്ചത് അവര് ജനങ്ങളുടെ ഇടയിലല്ലേ സ്വാഭാവികമായിട്ട് ആ ജനങ്ങളും കൊല്ലപ്പെടുകയാണ് ഇസ്രായേലിന് വേറെ നിർത്തിയില്ല ഇത് ചെയ്യാണ്ട് കാരണം ഇവരെ ജീവനോട് വിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും ആക്രമണം നടത്തുകയാണ് അപ്പോൾ അതിന്റെ തലയായിരിക്കുന്നവരെ തന്നെ തകർത്ത് കളി ഇതാണ് ഇസ്രായേൽ നോക്കുന്നത് ഹമാസിനൊന്നുമില്ല അവർ ചുമ്മാ സിവിലിയേസിന്റെ ഇങ്ങനെ റോക്കറ്റ് വിടുകയാണ് ചറപ്പുറകം റോക്കറ്റ് വിടുകയാണ് ഹമാസ് എന്നാൽ ഇസ്രായേൽ അങ്ങനെ അല്ല വിടുന്നൊന്നുമല്ല കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് നേതാക്കന്മാരായിരിക്കും അവിടെയാണുള്ളത് അവരുടെ ഇതിലേക്കാണ് മിസൈൽ ഇപ്പോഴും സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ അവർ ഉണ്ടാവുകയുള്ളത് എന്നുള്ളതുകൊണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടും അപ്പൊ സ്വന്തം ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഈ പലസ്തീൻ നേതാക്കൾ എല്ലാവരും തന്നെ അവർക്കാർക്കും ആ പലസ്തീൻ ജനതയുടെ കാര്യത്തിൽ ഒരു വിചാരവും ഇല്ല നമ്മൾ തമിഴ്പ്പുലികളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്തിരുന്നില്ല പ്രഭാകരനടക്കമുള്ള തമിഴ്പ്പുലി ആരും ജനങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ടല്ല ഇത് ചെയ്തത് ജനങ്ങൾ വേറെ തമിഴ്മാര് വേറെ തമിഴ് കുലികൾ വേറെ എന്നുള്ള നില തന്നെ നിന്നിരുന്നത് യുദ്ധം എന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കലും തമിഴ്മാർക്ക് എന്തെങ്കിലും പറ്റും സാധാ തമിഴ്മാർ സിവിലിയൻസ് ആയിരിക്കും തമിഴ്മാർക്കൊന്നും പറ്റിരുന്നു ആഗ്രഹം ഇപ്പോൾ ആയിരം കൂട്ടർക്കുണ്ടായിരുന്നു അതാണ് പക്ഷേ ആ അതുപോലെ ഒരു സ്നേഹം ഇവർക്ക് ഈ ഹമാനോ അല്ലെങ്കിൽ അതുപോലെ പി എൽഒയുടെ ആൾക്കാരാവട്ടെ അവർക്ക് ആർക്ക് സ്വന്തം ജനങ്ങളോ ഇല്ല സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്ത് പരമാവധി പണം പുറമേയുന്നു ഫണ്ട് ഇസ്രായേൽ ഈ ഫലസ്തീൻ സഹായ ഫണ്ടിലേക്ക് പരമാവധി പണം ഉണ്ടാക്കിയെടുക്കുക ആ പണം കൊണ്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ഈ നേതാക്കന്മാരിൽ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നു